ഹായ് ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്നിവിടെ മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരു 500 ഗ്രാം മാങ്ങ അരിഞ്ഞ് ഉപ്പ് ചേർത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് ചൂടായ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മളിവിടെ നല്ലെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വീതം ഉലുവ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. എണ്ണ കുറച്ചൊന്ന് തണുത്തതിന് ശേഷം മാത്രം നമ്മുടെ എരിക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം. മുളക് പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് കൊടുക്കാം. മാങ്ങയിൽ നമ്മൾ നേരത്തെ ഉപ്പിട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഉപ്പിന് ഇടേണ്ട ആവശ്യമില്ല. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മൾ മാങ്ങ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മുടെ മാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതൊരു കുപ്പിയിലേക്ക് മാറ്റാം. തണുത്തതിന് ശേഷം മാത്രമേ കുപ്പിയിലേക്ക് മാറ്റാവൂ. ഇനി നമുക്കിതൊരു ചില്ലു കുപ്പിയിലേക്ക് മാറ്റാം. ചില്ലു കുപ്പിയാണെങ്കിൽ മാങ്ങ ഒരുപാട് നാൾ കേടുകൂടാകാതെ ഇരിക്കും.
നമ്മുടെ മാങ്ങ നമ്മളൊരു ചില്ല് കുപ്പിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഇത് അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങാച്ചാർ ചോറിൻ്റെ കൂടെയും കഞ്ഞീരോടൊക്കെ കഴിക്കാവുന്നതാണ്. പിന്നെ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.